എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി തന്നെയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അതായത് നമ്മുടെ ചിരട്ട കൊണ്ട് മാത്രം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പോട്ടന നമ്മൾ ഈ വീഡിയോയിലും ചെയ്യണത്. കഴിഞ്ഞ വീഡിയോക്ക് നല്ല അടിപൊളി റെസ്പോൺസ് ഇരുന്നു, അതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ വീഡിയോയിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ചെയ്താൽ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഇത് തന്നെ വേണോട്ടോ. അത് കഴിഞ്ഞിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കനോട് നോക്കിയാൽ ഞാൻ ഇറങ്ങുന്ന എല്ലാ വീഡിയോ അപ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചുതരാം. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതെ, ചിരട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള കേടുന്ന തേങ്ങയെ, നല്ല തേങ്ങയെ ഏതായാലും നമുക്ക് മുറിച്ചെടുക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് മുറിക്കേണ്ട ഭാഗം ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് എക്സോ ബ്ലേഡ്, അത് ചെറുതോ വലുതോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. കട്ടി മെഷീൻ ഉണ്ടെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മുറിച്ചെടുത്ത ഈ ഒരു ചിരട്ട അല്ലെങ്കിൽ തേങ്ങ നമുക്ക് ഇതേപോലെ അതിൻ്റെ വായു ഭാഗത്ത് മുറിച്ച പാടുകളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വായു ഭാഗം സാൻഡ് പേപ്പറിലിട്ട് വരുത്താം. അത് കഴിഞ്ഞിട്ട് ചുറ്റുഭാഗവും നമ്മൾ സാൻഡ് പേപ്പറിലിട്ട് ഒരതി ഒരതി എന്ന് നമ്മൾ നല്ല അടിപൊളി മിനുസപ്പെടുത്തിയെടുക്കാൻ പോകട്ടാ. വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, അതുപോലെ തന്നെ സാൻഡ് പേപ്പറിൻ്റെ ഗ്രേഡൊന്നും പ്രശ്നമൊന്നുമില്ല. ഏത് സാൻഡ് പേപ്പറിലിട്ടിട്ടും നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഒരതി മിനുസാക്കാം. നമ്മളതുപോലെ തന്നെ വേറൊരു കുഞ്ഞു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഈ ചുരണ്ടേൻ്റെ സ്റ്റാൻഡാക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട, ഇത്രേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരു കുഞ്ഞു ചിരട്ട കൂടി മുറിച്ചെടുത്തേ ഉള്ളൂ. ആ മുറിച്ചെടുത്ത കുഞ്ഞ ചിരട്ട നമുക്കതുപോലെ തന്നെ രണ്ട് ഭാഗവും അതിൻ്റെ ചുറ്റുമൊക്കെ നമുക്ക് ഈ സാൻഡ് പേപ്പറിലിട്ടൊന്ന് ഒരു മിനുസാക്കണം. ഒരു നാലോ അഞ്ചോ മിനിറ്റോ ഒരുതിൻ്റെ കാര്യമേ ഉള്ളൂ. കണ്ടാ, ഇത്ര ഫിനിഷിംഗ് നമുക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ട് രണ്ടും നമ്മളെ ചിരട്ടും സ്റ്റാൻഡും രണ്ടും നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ചുരണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ മറ്റൊരു തേങ്ങ കൂടെ മുറിച്ചെടുക്കുകയാണ്. ഈ തേങ്ങ കേട് വന്നതുകൊണ്ടാണ് അകത്തൊന്നുമില്ലാത്തത്. നല്ല തേങ്ങ ആണെങ്കിൽ അകത്തുള്ള കാമ്പ് നമുക്ക് കത്തിക്കൊണ്ട് എടുത്ത് കളയാവുന്നതാണ്. അങ്ങനെ നമ്മൾ മൊത്തം ചുരണ്ടി മിനുസപ്പെടുത്തിയ ചിരട്ടകളാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോണതേ, ഇതിന് പുറത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഓയില്, അതായത് വീട്ടിലുള്ള വെളിച്ചെണ്ണ, എണ്ണ, അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ഇതിൻ്റെ പുറത്തൊന്ന് പുരട്ടി കൊടുക്കുക. അത് പുരട്ടുമ്പോഴാണോ മാറ്റം ഉണ്ടല്ലോ, പൊളിയാണ്. നമ്മൾ എന്താ പറയുക, പെട്ടെന്നൊരു മാറ്റം കാണാം. അതും നമ്മൾ മെനക്കേടൊന്നുമില്ലാതെ ചെയ്തിട്ട് പെട്ടെന്നൊരു മാറ്റം. നമ്മളിത് തേക്കുമ്പോൾ തന്നെ ആ ചിരട്ടയുടെ കളറ് കറുപ്പാവുണ്ട്, അതേപോലെ തന്നെ നല്ലൊരു തിളക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ വാർണിഷൊക്കെ അടിച്ചിട്ട് പോളിഷ് ചെയ്യില്ലേ, അതേ തരത്തിലേക്കാണ് സാധാ നമ്മുടെ വീട്ടിലെ ഒരു ഓയിൽ അല്ലെങ്കിൽ എണ്ണ തേക്കുമ്പോൾ തന്നെ ആ ചിരട്ട മാറണത്. ഇങ്ങനെ മാറണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ ചിരട്ടയുടെ നന്നായിട്ട് ഒരതി മിനുസപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയുക ഔട്ട്പുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിക്ക് കിട്ടുള്ളൂ. ഈ ഒരു കളറിൻ്റെ മാറ്റവും അതുപോലെ തന്നെ ആ തിളക്കൊക്കെ കിട്ടണമെങ്കിൽ ചിരട്ട നന്നായിട്ട് ഒരതി മിനുസപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിരട്ടയുടെ പുറത്തേക്ക് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക. അകത്തൊന്നും തേക്കണ്ട, കാരണം നമ്മളിത് പോട്ടാകുമ്പോൾ അകത്ത് മണ്ണ് വരുമല്ലോ. അപ്പോൾ പുറത്ത് മാത്രം നമ്മൾ എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റാൻഡിനും നമ്മൾ എല്ലായിടത്തും എണ്ണ തേച്ച് നല്ല അടിപൊളി കളറാക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒരതി മിനുസാക്കിയ എല്ലാ ചിരട്ടയിലും നമ്മൾ ഇതേപോലെ എണ്ണ തേച്ചിട്ട് കളറ് മാറ്റിയെടുക്കുന്നുണ്ട്. മുൻപേ നമ്മളൊരു ഇൻഡോർ പോട്ട് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച അതേ കമ്പാണിത്. അതായത് കാണുമ്പോൾ മുള പോലെ ഉണ്ടാവും, പക്ഷേ ഇത് മുളയല്ല, ഒരുതരം പുല്ലാണ്. അപ്പോൾ ഈ ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ് എടുത്തിട്ട് മൂന്ന് തുല്യ കഷ്ണങ്ങളാക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയെന്ന് അല്ലേ ആലോചിക്കണ്ടാവുക. നമുക്കിത് പൊന്നാനി കടപ്പുറത്ത് ഇഷ്ടം പോലെ വന്ന് കിടക്കുന്നുണ്ട്, മാലിന്യം പോലെ വന്നതാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന മാലിന്യങ്ങളിൽ നിന്ന് പറക്കിയെടുത്തിട്ട്, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ആക്രി പറക്കണ പോലെ ഒരു കവറെടുത്ത് പോയിട്ട് ഈ ഒരു കമ്പും കുപ്പിയൊക്കെ നമ്മളവിടുന്ന് പറക്കി കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഒരേ വലുപ്പുള്ള മൂന്ന് കഷ്ണങ്ങളുള്ള മൂന്ന് സെറ്റായിട്ട് നമ്മൾ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കഷ്ണം ഈ ഒരു കമ്പ് വേണമെന്നൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ഒരേപോലത്തെ കാണാൻ ഒരുപോലത്തെ കമ്പ് കുറച്ച് ഭംഗി കൂടുന്നുള്ളൂ. അങ്ങനത്തെ കമ്പ് എടുത്തിട്ട് ഒരേ വലുപ്പത്തിൽ മൂന്ന് കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഒരു മൂന്ന് കഷ്ണം കൂടെ കൂട്ടിക്കെട്ടാൻ പോവാണ്. ഏതെങ്കിലും ഒരു ചരട് മതി, നമ്മൾക്ക് കാണാൻ കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ചരട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഏത് ചരടായാലും കുഴപ്പമൊന്നുമില്ല, ഈ മൂന്നും നല്ല ഉറപ്പിലൊന്ന് കൂട്ടിക്കെട്ടാൻ പറ്റണ ഏതെങ്കിലും ഒരു ചരട്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മാക്സിമം മുറുക്കി കെട്ടാം. അത് വിചാരിച്ചിട്ടേ ആ കമ്പ് മുറിഞ്ഞ് വരുന്ന അത്ര മുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അങ്ങനെ സാധാ പോലെ നമ്മൾ കെട്ടി വെക്കുക, അത്രേ ഉള്ളൂ. അതേപോലെ നമ്മൾ എടുത്ത ഈ ഒരു മൂന്ന് സെറ്റുണ്ടല്ലോ, നമുക്ക് ഈ മൂന്ന് സെറ്റും ഏതെങ്കിലും ഒരു ചരട് ഉപയോഗിച്ചിട്ട് കൂട്ടിക്കെട്ടാന്നുള്ളൂ. നമ്മൾ ഉദ്ദേശം കണ്ട, ഇതേപോലെ ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കണം. അപ്പോൾ ഈ സ്റ്റാൻഡ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രൂപത്തിന് മൂന്ന് അല്ലെങ്കിൽ ത്രികോണം എന്നുള്ള ഷേപ്പാണെങ്കിൽ നല്ല സ്റ്റേബിളായിരിക്കും. അതാണ് മൂന്ന് കമ്പ് എടുക്കുന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വശം.
നമ്മൾ അടുത്ത മൂന്ന് സെറ്റും ഇതേപോലെ കയർ ചരട് ഉപയോഗിച്ച് അങ്ങ് കെട്ടാണ്. ഇതിനൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല, കണ്ടാ നോർമലായിട്ട് നമ്മൾ കെട്ടൂലേ, അതേപോലെ കെട്ടാം. പക്ഷേ അടുപ്പിച്ച് വെച്ചിട്ട് അത്യാവശ്യം നല്ല ഉറപ്പിൽ കെട്ടി വെക്കാം, വിട്ടു വരാത്ത തരത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കണ്ടാ കൈയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നമുക്കത് നല്ല അടിപൊളിയായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ എണ്ണ തേച്ച് വെച്ച ചിരട്ടകളുണ്ടല്ലോ, എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വാർണിഷ് അടിക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ കാണാൻ നല്ല പുളിയായിരിക്കും. നമ്മളിവിടെ വാർണിഷ് എടുത്തിരിക്കുന്ന സ്ലീക്കാണ്, സാധാരണ നമ്മളെടുക്കുന്ന മരത്തിനൊക്കെ അടിക്കുന്ന സ്ലീക്ക് വാർണിഷാണ്. ഇതാകുമ്പോൾ നമുക്ക് 60 രൂപയ്ക്ക് ഈ ഇത്ര വലിയ പാത്രം നിറയെ കിട്ടും. കുറേ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഈ വാർണിഷ് കയ്യിലായാൽ എങ്ങനെയാണ് കളയാമെന്ന്. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഓയിലെടുത്ത് കൊണ്ട് പുരട്ടിയാൽ വാർണിഷ് അങ്ങ് പോയി കിട്ടും. ഇവിടെ നമ്മുടെ കാലൊടിഞ്ഞ എന്താ പറയുക ആ ബ്രഷാണ്, നമ്മുടെ കൂടെ കൂടിയിട്ട് കാലം കുറേ ഈ ബ്രഷ്. അതുകൊണ്ട് തന്നെ നമുക്ക് കളയാനോ അങ്ങ് തോന്നില്ല. അങ്ങനെ നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കട്ടാ. വാർണിഷ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നുമില്ല, ഈ ചിരട്ടയിൽ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും വാർണിഷ് ആവണം, അത്രേ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അങ്ങനെ നമ്മൾ ചെറുപറാന്ന് അങ്ങ് അടിച്ചു കൊടുക്കുക വാർണിഷ്. ഇല്ല ഇതിലും വാർണിഷ് അടിക്കുമ്പോൾ തന്നെ ആ ഒരു തിളക്കം കണ്ട, സംഭവം അടിപൊളിയാണ്. കണ്ടാൽ നമ്മൾ ഒരു കേടുന്ന ചിരട്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാണ്ട് നമ്മൾ ഒഴിവാക്കിയ ചിരട്ടയിൽ നിന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ളൊരു എന്താ പറയുക മേക്ക് ഓവറാണ് ഈ വാർണിഷ് കൂടി അടിക്കുമ്പോൾ ആ ചിരട്ടയ്ക്ക് പറ്റുന്നത്. അപ്പോൾ എല്ലാവരും വാർണിഷ് എന്തായാലും അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിനും നമ്മൾ വാർണിഷ് അടിച്ചിട്ടുണ്ട്. ഒരു പുതുക്കം ഒരു തിളക്കം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇതിന് സ്റ്റാൻഡിന് വാർണിഷ് അടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ വാർണിഷ് അടിച്ചാൽ ഒന്നും കൂടെ ലുക്കാണ്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ സ്റ്റാൻഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോട്ടും, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരെണ്ണം. ബാക്കി ഉള്ളതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വെക്കാനുള്ളതാണ്. കണ്ട ഈ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റും. ഈ ചിരട്ടിൽ നമ്മുടെ ഒരു കാക്ടസാണ് വെക്കാൻ പോണത്. കാക്ടസ് പോലത്തെ ചെടികൾ വെക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇൻഡോർ പോട്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചിരട്ടയ്ക്ക് ഓട്ടറിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഓട്ടറുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഈ കണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തൊരു കുഞ്ഞൊരു ഓട്ടിട്ട് കൊടുത്താൽ മതി. മാക്സിമം ഇതുപോലെ കാക്ടസ് പോലത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത ചെടികൾ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇൻഡോർ പോട്ട് ആകുമ്പോൾ അതാണ് നല്ലത്. അപ്പോൾ നമ്മളെ വീട്ടിനകത്ത് വെള്ളം അതൊന്നും ഉണ്ടാവില്ല, കാണാൻ നല്ല എന്താ പറയുക അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ഓരോ പോട്ടിലും ഇതേപോലെ ചെടികൾ കുഴിച്ചിട്ട് തുടങ്ങണം. ഈ ചെടികളൊക്കെ നമ്മളെ വീട്ടിലുള്ള ചെടികളാട്ടാ. കാക്ടസ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. നമ്മളെ തൊട്ടടുത്ത് ഒരു അടിപൊളി നഴ്സറി ഉണ്ട്, ഇപ്പോഴാണ് കണ്ടെത്തിയത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള കാക്ടസ് ഉണ്ട്. നമുക്ക് കാക്ടസ് എന്താ പറയുക എല്ലാവർക്കും കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറേ തരത്തിലുള്ളതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. ബാക്കി ചെടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് ഇടത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കണ്ടാ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാൻഡും അതിൻ്റെ പുറത്ത് ഇതേപോലെ ചിരട്ടയിൽ ചെടിയും വെക്കാം. ഒരു സാധനം പോലും നമ്മുടെ വീട്ടിലില്ലാത്തില്ല, ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ വില കുറവിൽ നമുക്കുണ്ടാക്കാൻ പറ്റിയ ഒരു എന്താ പറയുക പോട്ടാണ് ഇങ്ങനെ ചിരട്ട കൊണ്ടുള്ളത്. അപ്പോൾ എന്താ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റ് ആയി ചെയ്തോ. ചാനൽ ഇഷ്ടപ്പെട്ട ആ തിങ്കിങ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ തരുന്ന എല്ലാ വീഡിയോകൾക്ക് അപ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ബൈ ബൈ.